മണ്ടരി. മണ്ടരി ഇപ്പൊ അധികം കേൾക്കുന്നില്ലെങ്കിലും ഒരു കാലത്ത് തെങ്ങ് കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരുന്ന ഒരു 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 കീടമാണ് മണ്ടരി. മണ്ടരി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പില്? ഇതിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ മണ്ടരിയെ? സാർ, ഇതാണോ ഈ പിന്നെ തെങ്ങിന്റെ ഓല മുഴുവൻ തിന്ന് നശിപ്പിക്കണ 4 വർഷം ഈ തെങ്ങിന്റെ പുതിയ ഓല വരുന്നത് നശിപ്പിക്കണത് ഇതാണോ? പുതിയ ഓല നശിപ്പിക്കുന്നത് മണ്ടരി ആയിരിക്കും അല്ലേ? മണ്ടരിക്ക് തെങ്ങി കൂടുതലായിട്ടും നശിപ്പിക്കുന്നത് നമ്മളുടെ ഓലയല്ല, തെങ്ങി സിംപ്റ്റംസ് അതിന്റെ കാണിച്ചത് ചെറുതായിട്ടിരിക്കും. ആ അത് തന്നെ, അത് തന്നെയാണ് മണ്ടരി. മണ്ടരി മണ്ടരി കണ്ടിട്ടുണ്ടോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫാസ്റ്റ് പോയാലും കുറെ പേര് മണ്ടരി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ടാവും. മണ്ടരി നമുക്ക് നേരിട്ട് നേത്ര നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു ഒരു സാധനമല്ല മണ്ടരി. മണ്ടരി ഒരു മൈക്രോസ്കോപ്പിക് ജീവിയാണ്. അത് കൊണ്ട് സാധിക്കുന്നതാണ്. ഇതൊക്കെ മച്ചിങ്ങ ആദ്യത്തെ ചിത്രം ഒരു വെള്ളക്കയാണ്. മച്ചിങ്ങയിൽ ത്രികോണ ആകൃതിയിലുള്ളതായ ഒരു ഇളം മഞ്ഞപ്പ് നമുക്ക് കാണിക്കുന്നു. അതുപോലെ തേങ്ങയിലും തേങ്ങയിലും ഇതുപോലെ ബ്രൗൺ നിറത്തിലുള്ള മാർക്ക് ഉണ്ടാക്കുന്നു. നമ്മളുടെ വിള കണ്ടമാനമായിട്ട് കുറയ്ക്കുന്നു, തേങ്ങയുടെ വലിപ്പം കുറയ്ക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് മണ്ടരി ചെയ്യുന്നതായ പ്രധാന കാര്യങ്ങൾ. അപ്പോ പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് നിയന്ത്രണ മാർഗത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ ചിത്രത്തിൽ കാണാമല്ലോ വെള്ളക്കയിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വെള്ളക്ക താഴെ വീഴുന്നത് മണ്ടരി ബാധിച്ചിട്ടുള്ളതായ വെണ്ടയ്ക്ക സോറി വെള്ളക്ക നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ നമ്മൾ മണ്ടരിയുടെ ആക്രമണം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവ താഴെ വീഴുന്നത് നീക്കം ചെയ്യുകയാണെങ്കിൽ അവയുടെ ഓക്സിജനം. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതായ ഒരു കെമിക്കലാണ് ഇതുപോലെ അസാഡ്രാക്ട് പറയുന്നത് കെമിക്കൽ. അത് 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പാം ഓയിൽ. പാം ഓയിൽ 200 മില്ലി, അതിന്റെ കൂടെ 5 ലിറ്റർ കുറച്ച് സോപ്പ്, അതും അത് 800 മില്ലി വെള്ളത്തിൽ കലക്കി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇവയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ സൾഫറും പാം ഓയിലും ഇവയെ നശിപ്പിക്കുമ്പോൾ ഈ സോപ്പ് എന്തായാലും സോപ്പ് ഇതിനെ പറ്റിപ്പിടിച്ച് ഇലയോട് പറ്റിപ്പിടിച്ച് നിർത്താനായിട്ട് സോപ്പ് നമ്മളെ സഹായിക്കുന്നു. അടുത്തതാണുള്ളൊരു കെമിക്കലാണ് ഡെക്കാഫോൾ. ഇത് 5 മില്ലിയാണ് ലിറ്ററിൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഉപയോഗിക്കുന്നത് ഏപ്പിണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ്. അത് 2% വീതത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആദ്യം പറഞ്ഞതുപോലെ നെഡാഫിൻ, അത് നമുക്ക് 1% ഉപയോഗിക്കാം. വീണ്ടും പറയുന്നു, എല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. ഓരോന്നും ഓരോന്നും നമ്മൾ മാറി മാറി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എന്ന കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. വേരിലൂടെ നമുക്ക് നൽകാവുന്ന ഒരു കെമിക്കൽ കെമിക്കൽ കൂടിയാണ് ഇത് അറ്റാട്രാക്ട്. അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം.